നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം മഴ ശക്തമാവുകയാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ നാല് ജില്ലയിൽ ഇന്ന് യെല്ലോ അല്ല റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലയിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് ഈ ജില്ലയിൽ അതിതീവ്ര മഴ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയത് കോട്ടയം വയനാട് ഇടുക്കി പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരും മധ്യ കേരളത്തിൽ മലയോര മേഖലയിൽ ജാഗ്രത ണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇടിമിനോട് കൂടിയതായിരിക്കും മഴയ്ക്ക് സാധ്യത ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രി കാലയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമ്മൺ ഇല്ലിക്കൽകല്ല് അതുപോലെ തന്നെ മാറമല അരുവി ഇലവീഴ പൂഞ്ചറ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഡിസംബർ വരെയാണ് നിരോധനം അംഗനവാടി പ്രൊഫഷണൽ കോളേജുകൾ അതുപോലെ തന്നെ മദ്രസകൾ ഈ കിൻഡർ ഗാർഡനുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടു മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല സംസ്ഥാനത്ത് കനത്ത മഴ പെയ്തേക്കുമെന്ന് മുന്നറിയിപ്പിനെ തുടർന്ന് ജനങ്ങൾക്ക് നിർദ്ദേശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തുള്ളവർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പകൽ സമയത്ത് തന്നെ മാറ താമസിക്കാൻ തയ്യാറായി ണം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള താഴ്ന്ന പ്രദേശങ്ങൾ താമസിക്കുന്ന സാഹചര്യം വിലയിരുത്തി തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട് ക്യാമ്പുകളിലേക്ക് മാറണം വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്ചാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ് തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്ചാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞു വെക്കണമെന്നും കൂടി തന്നെ സുരക്ഷിതമായി വഴി മനസ്സിലാക്കി അത് തന്നെ വെക്കണമെന്നും ശ്രദ്ധിക്കണം കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇരുപത്തിനാല് മണിക്കൂറിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സാഹചര്യങ്ങൾ ഉണ്ടാകും പത്ത് എഴുപത്തിയേഴ് പത്ത് എഴുപത് എന്നീ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ടയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് മുന്നറിയിപ്പുമായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും രംഗത്ത് വന്നിട്ടുണ്ട് വനത്തിൽ ശക്തമായ മഴയുള്ളതിനാൽ നദിയിൽ ജനിരപ്പുരാൻ സാധ്യതയുണ്ട് എന്നും തീർത്ഥാടകർ ഇന്ന് രാത്രി പമ്പയിൽ നദിയിൽ കുളിക്കാൻ ഇറങ്ങരുത് എന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി